സ്നുള്ളൂരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പി ഡി എ കുന്നെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഈ ദിവസങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെ രാത്രിയിലുണ്ടായ വളരെ ഭയപ്പെടുത്തുന്ന ഒരു രംഗം ഈ ഇവിടുത്തെ പ്രദേശവാസികൾ പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ ഗുഡ്നസ് ടി വി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ പല കുറി ആനയുടെ ആനയിറങ്ങിയുള്ള ഭീഷണി മൂലം ജനങ്ങൾ വളരെ ദുരിതത്തിലും ഭയത്തിലുമാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് ഗുഡ്നസ് ടീ തന്നെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് എത്തിച്ചതാണ് പക്ഷേ വീണ്ടും ഇത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടാകാതെ ഇവിടുത്തെ ജനങ്ങൾ വളരെ ഭീതിയിലാണ് ഇന്നലെ ഇവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് ഇത് നമ്മളോട് ചേരുകയാണ് ഇവർക്ക് നമ്മളോട് പറയാനുള്ളത് എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചെന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാം അപ്പോൾ മനുഷ്യ മനസ്സാക്ഷിയുള്ളവർ കേൾക്കുന്നതിന് വേണ്ടി അറിയുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇത് അറിയിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ രണ്ട് മാസം മുമ്പ് ഇതേപോലെ തന്നെ ഗുഡ്നസ് ടി ആൾക്കാർ ഇവിടെ വന്ന് ഇവിടെ ആനകൾ ഞങ്ങളുടെ കൃഷിയിടങ്ങളും വീടുകളുടെ തൊഴുത്തുകൾ അതെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നത് വന്ന് ഇവർ പിടിക്കുകയും മിടിയോയി പിടിക്കുകയും സംപ്രേഷണം ചെയ്യുകയും ലോകം മുഴുവൻ അത് അവരെ വ്യാപിപ്പിക്കുകയും അറിയിക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തതാണ് അതിനുശേഷം വീണ്ടും ഒരാഴ്ച രണ്ടാഴ്ച ഇടവേള ഇട്ടിട്ട് കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങി വരികയും വീടുകളെ ഭവനങ്ങൾ വാഴ കമുക് തെങ്ങ് മറ്റ് കാർഷിക വിഭവങ്ങൾ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രിയിലും ഒരു ഒമ്പത് മണി രാത്രി കഴിഞ്ഞപ്പോഴത്തേക്ക് കാട്ടാനകൾ രണ്ടാ രണ്ട് വലിയ ആനയും ഒരു കുട്ടിയാനയും ഉൾപ്പെടെ മൂന്ന് ആനകൾ ഇറങ്ങി വരികയും ഒരു മണി രണ്ട് മണി ആയപ്പോഴത്തേക്ക് കമ്പുകൾ ഓടിക്കുകയും മരങ്ങൾ ഓടിച്ചിടുകയും തിന്നുകയും ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് ചുറ്റുപാടും താമസിക്കുന്ന ആൾക്കാരുകൾ ഇറങ്ങി വന്ന് ഓടിക്കാൻ ശ്രമിക്കുകയും അപ്പോൾ ഈ മെഷീൻ മരം മുറിക്കുന്ന മെഷീൻ വാളിൻ്റെ ശബ്ദം കേട്ടാൽ ഇത് ഭയപ്പെടുമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞങ്ങളൊക്കെ കൂടുതൽ ഇതിനെ ഓടിക്കാനായിട്ട് പോകുന്നത് ഇന്നലെ ഏതാണ്ട് ഒരു രാത്രി ഒമ്പത് മണിയോടുകൂടി ആന പുറത്തിറങ്ങുകയും അതിനുശേഷം എല്ലാ വീടിൻ്റെ പുറവിഭാഗത്തോടെ ഭാഗത്തൂടെ വട്ടം ചുറ്റി ചുറ്റി ഏത് കൃഷിയിടങ്ങളിൽ വരികയും അപ്പോൾ അവിടെ ആ ആൾ വീട്ടിലുള്ള ആൾ ഇത് കേട്ട് ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ ഓടി വന്ന ആനെ ഓടിക്കാൻ നോക്കുമ്പോൾ ആന ഒരു കാരണശാലം പോവുകയല്ല എന്നിട്ട് ഒരു വാഴ നശിപ്പിക്കുന്നു അന്നേരം അത് അത് കളയുന്നതിന് മുമ്പ് തന്നെ അടുത്ത തെങ്ങ് വലിച്ചുപോച്ച ദൂരെ എറിയുന്നു അപ്പോൾ അത് ഓടിക്കാൻ ചെല്ലുന്നത് ഞങ്ങൾ മിഷ്യൻ പാളും അത് ഇതൊക്കെ ആയിട്ട് ഏർപ്പിച്ചുകൊണ്ട് ചെന്നിട്ട് ആന ഞങ്ങളുടെ നേരെ വരും അപ്പോൾ പേപ്പറില് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിച്ചിട്ടാണ് ആന ഞങ്ങളുടെ നേരെ വരുന്ന ആ ഒരു ഭീതി ഞങ്ങളേത് തിരിഞ്ഞ് ഓടിക്കൊണ്ട് പേപ്പറ് കത്തിച്ചിട്ട് ഓടുവാണ് ആ രീതിക്ക് മുന്നോട്ട് ഏത് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ മാസം തന്നെ അതായത് ഏപ്രിൽ ഇരുപതാം തീയതി മുതൽ ഇപ്പം നാലാം പ്രാവശ്യമാണ് ആന ഞങ്ങളുടെ പറമ്പിലിറങ്ങി ഒത്തിരി തെങ്ങ് വാഴ റബ്ബറ് കശുമാവ് കാണണം പറമ്പ് വന്ന് കണ്ടാലേ ഏത് അതിൻ്റെ വേതനം മനസ്സിലാവുകയുള്ളൂ വർഷങ്ങളായിട്ട് ഏത് ഒരു പത്തി ഇരുപത് കൊല്ലത്തിനടുത്തായിട്ട് ഞാൻ തെങ്ങ് വെച്ചു ഇന്ന് വരെ ഒരു തെങ്ങിൻ്റെ എന്താ പറയുക ഒരു ഒരു കണയുള്ളൊരു തെങ്ങ് ഇതുവരെ നമ്മുടെ പറമ്പിലില്ല അതായത് വെക്കുന്നു മൂന്ന് കൊല്ലം നാല് കൊല്ലം ആകുമ്പോഴത്തേക്ക് അത് ചൂടെ പിടിച്ച് ദൂരെ കളയുന്നു ഈ വർഷം തന്നെ എനിക്ക് വന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം വാഴയും കളഞ്ഞു പതിനെട്ട് തെങ്ങ് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആരും വിശ്വസിക്കില്ല പതിനെട്ട് തെങ്ങാണ് ഒറ്റയടിക്കത് ആന പറ ദൂരെ കളഞ്ഞ് അങ്ങനെയൊരു സാഹചര്യത്തിൽ ഒരു ദിവസം മുന്നോട്ട് പോവാ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക ഒരു പണിയെടുക്കുന്ന കൂലിപ്പണിക്ക് പോകുകയാണ് സിമ്പിളായിട്ട് ജീവിക്കാം കൃഷിയും കൊണ്ട് ഒരു ജോലി കാരണവശാലും ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ആനയുടെ ശല്യം എങ്ങനെയെങ്കിലും ഒരു അറിധി വരുത്തിയാൽ മനസ്സ് സമാധാനത്തോടെ വീട്ടിൽ ഉറങ്ങാൻ പറ്റുള്ളൂ സ്നേഹമുള്ളവരെ ഇന്നലെ രാത്രിയിൽ ആനയുടെ വിളയാട്ടം നടന്ന ഒരു വഴിയാണിത് ഇത് തൊട്ട് ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വീടാണ് ഇവിടെയൊക്കെ കിടന്നുറങ്ങിയവരാണ് ഇന്നലെ രാത്രി ഒരു കൊച്ചു പറയുകയുണ്ടായി ഞങ്ങൾ പുതപ്പ് അതിനുള്ളിലേക്ക് ഞങ്ങൾ കണ്ണുപോലും തുറക്കാൻ സാധിക്കാതെ അതിനുള്ളിലേക്ക് ഞങ്ങൾ ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു ഈ ഒച്ചയും പയോളം കേട്ടിട്ട് അതുപോലെ ഭീകരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായത് ഞാൻ താമസിക്കുന്ന വീടിന് തൊട്ട് താഴെയാണ് ഇവിടെ വേറെ രണ്ട് മൂന്ന് വീടുണ്ടായിരുന്നു അവരെല്ലാവരും ഇറങ്ങിപ്പോയി താമസിക്കാൻ ഒരു നിവൃത്തിയില്ലാന്നിട്ടാണ് ഇവിടെ അങ്ങും പാഴെല്ലാം നമ്മൾ പറിച്ചിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് ആരും സഹിക്കില്ല ഇത് ആരോടാണ് പറയേണ്ടത് എന്നാ പറയണമെന്ന് പോലും നമുക്കറിയത്തില്ല പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇത് ആരോടാ പറയേണ്ടത് ഏത് സർക്കാർ വന്നാലും നമുക്ക് കണക്കാം ഒരു എം എൽ എയോട് പറഞ്ഞാലും കാര്യമില്ല എം പി പറഞ്ഞാലും കാര്യമില്ല എന്തിനും വാർഡ് മെമ്പറോട് പറഞ്ഞിട്ടും കാര്യമില്ല ഇവർ ആരുംങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഇവിടെ തൂക്കുവലി വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പലതായി ഇന്ന് വരെയും ആർക്കും യാതൊരു അനക്കവും എന്താ ചെയ്യേണ്ടത് ആരോട് പറയണം ഞങ്ങളിതെല്ലാം പരാതി പറയാൻ പോലും ഞങ്ങൾക്ക് ആരുമില്ല പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കും എൻ്റെ വീടിൻ്റെ മിറ്റത്താണ് ഇന്നലെ വന്നത് സ്നേഹമുള്ളവരെ ഗുഡ്നസ് ജീവി ഈ ദൃശ്യങ്ങളിലേക്കിറന്നു പോകുന്നപ്പം ഞങ്ങൾ തന്നെ മനസ്സിനെ വളരെ നൊമ്പലപ്പെടുന്ന കാഴ്ചകളാണ് ഇവിടെ കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും പ്രായമായവരും ഒക്കെ വസിക്കുന്ന വീടാണ് ഇതിന് ചുറ്റും കാണുവാൻ സാധിക്കുന്നത് ഇവിടെ തന്നെ എട്ട് പത്ത് ഭവനങ്ങൾ ഇതിൻ്റെ ചുറ്റുപാടുകൊണ്ട് ഇതിനെയാണ് ആന ഇറങ്ങി വന്നത് എത്രയോ കുട്ടികൾ ഇവിടെ താമസിക്കുന്നു ഈ ഭവനത്തിൽ കഴിയുന്നത് ഇന്നലെ രാത്രി എന്തായിരുന്നു ഇന്നലെ രാത്രി രാത്രി ആന ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ആന പോയില്ലായിരുന്നു ആന അതിൻ്റെ അടുത്തുകൂടി കൂടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ വാദക്കു കൂടി ആന പോകുന്നത് ആന 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 കാരണം ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഇപ്പോൾ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് പേടിയാ ഒരു മാസങ്ങളോളായി ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടും ഇതായിട്ടും പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല പിള്ളേർക്ക് സ്കൂൾ പോകാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല ഒരു മാസം ആ ഇത് തന്നെ എന്നും തുടർച്ചയായി ആന ഇറങ്ങുന്ന വരെ ഇറങ്ങാത്തായിരുന്നു ഇപ്പോൾ പകലും ഇറങ്ങി നമുക്ക് പിള്ളേരെ ആണെങ്കിലും ഒരു വിശ്വസിച്ച് ഇരുത്തിയിട്ട് ഒരു വഴിയെ പോകാൻ പറ്റിയല്ല ഞങ്ങൾ ഇത് ആരുടെ മുന്നിലാണ് ഇനി പറയേണ്ടത് ഞങ്ങൾക്ക് ഇനി ഇതിനെന്താണ് ഇതിന് എന്താണൊരിത് ചെയ്തു തരാനുള്ളത് ഞങ്ങൾക്ക് ചെയ്ത് തരുവാ കടന്നിറങ്ങാനൊന്നും പറ്റിയില്ല സ്കൂളില് രാവിലെയൊക്കെ സ്കൂളിൽ പോലും എന്നെ പഠിക്കാനൊന്നും പറ്റൂലായിരുന്നു പേടിച്ചിട്ട് രാവിലെ പിള്ളേരെ കൂട്ടിയ താഴെയുള്ളവരൊക്കെ എല്ലാവരുടെയും തേങ്ങൽ ഇതാണ് ഞങ്ങൾ ആരോട് പറയാൻ ആരാണ് ഈ വിഷയത്തിൽ ഞാനോട് ബന്ധപ്പെടുക ഇപ്പൊ മാസങ്ങളായി ഇവർ അനുഭവിക്കുന്ന വേദനയാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു മാസമായിട്ട് ഇവർക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല ഈ ദിവസങ്ങളിലൊക്കെ ആന വരുന്നു ഇന്നലെ വന്നത് ആന കൂട്ടമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇത് എത്തേണ്ടവരിലേക്ക് എത്തട്ട് ഇനിയെങ്കിലും ഇവരുടെ ഈ രോദനം ആരെങ്കിലുമൊക്കെ എത്തിക്കേണ്ട അവിടുത്തെ എത്തിക്കുവാൻ വേണ്ടി സാധിക്കട്ടെ അതിനുവേണ്ടി ഗുഡ്നസ് ടി വി പരമാവധി പരിശ്രമിക്കുന്നു ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ